സെപ്റ്റംബർ പതിനാല് വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ഓഗസ്റ്റ് പതിനെട്ടാം തീയതി നാം അനുസ്മരിച്ചത് വിശുദ്ധ ഹെലേനയുടെ ജീവിതത്തെക്കുറിച്ചാണ് മിലാൻ വിളംബരം വഴി ക്രിസ്തുമതത്തിന് ആരാധനാ സ്വാതന്ത്ര്യം നൽകിയ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയായിരുന്നു വിശുദ്ധ ഹെലേന രാജ്ഞി എഴുപത്തിയഞ്ചാം വയസ്സിൽ ജെറുസലേമിലേക്ക് ഒരു യാത്ര ധരിക്കുകയും വിശുദ്ധ നാടിൻ്റെ ബിഷപ്പായിരുന്ന വിശുദ്ധ മക്കാരിയൂസിനോടൊപ്പം ഗാഗുൽ തായിൽ ഒരു ദേവാലയം പണിയുന്നതിന് കൽപ്പന കൊടുക്കുകയും ചെയ്തതെല്ലാം നാം വായിച്ചറിഞ്ഞു പിന്നീട് ഗാഗുൽ തായിൽ കുന്നുകൂടിക്കിടന്നിരുന്ന ചപ്പും ചവറും മാറ്റുകയും വീനസിൻ്റെ പ്രതിമ നീക്കി അതിന് താഴെ കണ്ടെത്തിയ മൂന്ന് കുരിശുകളിൽ ഏതാണ് ക്രിസ്തുവിൻ്റെ കുരിശെന്നറിയുവാൻ വേണ്ടി രോഗിണിയായ ഒരു സ്ത്രീയുടെ ശരീരത്തെ സ്പർശിക്കുകയും അവർക്ക് മാറാരോഗ്യത്തിൽ നിന്ന് സൗഖ്യം കണ്ടെത്തുകയും ചെയ്ത കാര്യങ്ങളെല്ലാം നാം അന്ന് വായിച്ചറിഞ്ഞു അങ്ങനെ മുന്നൂറ്റി മുപ്പത്തിയഞ്ച് മുതൽ ജെറുസലേമിലും അഞ്ചും ആറും നൂറ്റാണ്ടും മുതൽ ഗ്രീക്ക് സഭയിലും ലത്തീൻ സഭയിലും കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ കൊണ്ടാടി തുടങ്ങിയിരുന്നു കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തിക്കുണ്ടായ ദർശനമാണ് ഈ തിരുനാളിനുള്ള ഒരു കാരണം കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തി പ്രബലനായ മാക്സിൻസിയൂസ് രാജാവിൻ്റെ ആക്രമണത്തെ ഭയന്നിരിക്കുമ്പോൾ സത്യദൈവത്തോട് സഹായം അഭ്യർത്ഥിച്ചു അന്ന് അദ്ദേഹം ക്രിസ്ത്യാനി ആയിരുന്നില്ല രാത്രി ചക്രവർത്തിക്കൊരു ദർശനമുണ്ടായി ആകാശത്തിൽ കുരിശാകൃതിയിലൊരു പ്രകാശവും കുരിശിനെ വലയം ചെയ്യുന്ന വൃത്താകൃതിയിലുള്ള ഒരു ഉല്ലേഖനവും ഈ അടയാളത്തിൽ നീ വിജയം വരിക്കുമെന്നായിരുന്നു എഴുതിയിരുന്നത് ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് ചക്രവർത്തി ദർശിച്ച ഈ അടയാളം പതാകയിൽ ചേർക്കുവാൻ ആജ്ഞാപിച്ചു അങ്ങനെ കോൺസ്റ്റന്റൈൻ ചെയ്തു യുദ്ധത്തിൽ വിജയം വരിച്ചു താമസിയാതെ മതപീഡനം നിർത്തിയതായും ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യം നൽകിയതായും വിളംബരം ചെയ്തു അതാണ് മുന്നൂറ്റി പതിമൂന്നിലെ പ്രസിദ്ധമായ മിലാൻ വിളംബരം കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുന്നാൾ തിരുസഭയിൽ സാർവത്രികമായത് ഹെരാക്ലിയൂസ് ചക്രവർത്തി പേഴ്സൻ രാജാവായ കോസ്രോസിനെ മൂന്ന് പ്രാവശ്യം പരാജയപ്പെടുത്തി കുരിശിൻ്റെ തിരുശേഷിപ്പ് അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് സ്വായത്തമാക്കിയതിന് ശേഷമാണ് അറുന്നൂറ്റി പതിനാലിൽ പേഴ്സൻ രാജാവ് ജെറുസലേം പിടിച്ചടക്കി അവിടെ ഹെലേന രാജ്ഞി സ്ഥാപിച്ച കുരിശിൻ്റെ തിരുശേഷിപ്പ് മോഷ്ടിച്ചുകൊണ്ടുപോയി അറുന്നൂറ്റി ഇരുപത്തൊൻപത് സെപ്റ്റംബർ പതിനാലിന് ജെറുസലേമിൽ കുരിശിൻ്റെ തിരുശേഷിപ്പ് പുനഃസ്ഥാപിച്ചു അന്നു മുതൽ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ തിരുസഭയിൽ ആകമാനം കൊണ്ടാടാൻ തുടങ്ങി വചനം ഒന്ന് തെസലോനിക്ക അഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യം ആരും ആരോടും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാനും തമ്മിൽ തമ്മിലും എല്ലാവരോടും സദാ നന്മ ചെയ്യാനും ശ്രദ്ധിക്കുവിൻ വിചിന്തനം വിശുദ്ധ ലെയോയുടെ വാക്കുകൾ യോഹനാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യം ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാറ്റിനെയും ഞാനെൻ്റെ പക്കലേക്ക് ആകർഷിക്കും എന്ന യേശുവിൻ്റെ വാക്കുകൾ നിറവേറിക്കൊണ്ടിരിക്കുകയാണ് കർത്താവെ അങ്ങിയുടെ കുരിശ് എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവയാണ് എല്ലാ വരങ്ങളുടെയും കാരണമാണ് അതുവഴി വിശ്വാസികൾ ബലഹീനതയിൽ ശക്തിയും ലജ്ജയിൽ മഹത്വവും മരണത്തിൽ ജീവനും കണ്ടെത്തുന്നു